നമസ്കാരം. വിഴിഞ്ഞത്ത് ഒരു മാസത്തിലേറെ കാലമായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ സമരം നടക്കുകയാണ്. സമരം നടക്കുകയാണ് എന്ന് മാത്രമല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തുള്ളവരല്ല സമരം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികളെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന തീരശോഷണമടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കാരണം തുറമുഖമാണ് എന്ന തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത്. വർഷങ്ങൾക്ക് മുന്നേ 2016 തന്നെ സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലും എല്ലാം ഈ മത്സ്യത്തൊഴിലാളികളുടെ വാദം തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചതാണ്. സത്യത്തിൽ ഈ തുറമുഖ സമരത്തെ, തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സമരവും പാടില്ല എന്ന് ഹൈക്കോടതി അടക്കം വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2016 തന്നെ സുപ്രീം കോടതി ഇക്കാര്യം അസന്ധിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാരണവശാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഒരു മാസമായി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ നിർത്തിവെച്ചുകൊണ്ട്, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിച്ചുകൊണ്ട് തികച്ചും നിരുത്തരവാദപരമായ ഒരു സമരം തലസ്ഥാന നഗരിയിലെ വിഴിഞ്ഞത്ത് അരങ്ങേറുകയാണ്. ഈ സമരത്തിനെതിരെ പ്രദേശവാസികൾ വലിയ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. കാരണം ഈ സമരത്തിനെത്തുന്നവർ പ്രദേശവാസികൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമതായി, ഈ വിഴിഞ്ഞം പദ്ധതി കാരണം ഭൂമി നഷ്ടപ്പെടുകയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തത് പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കാണ്. അവർക്കാകട്ടെ ഭൂമിക്കും വീടിനുമുള്ള നഷ്ടപരിഹാരം ലഭിച്ചു കഴിഞ്ഞു. ഇനി മിച്ചമുള്ളത് അവർക്ക് ഒരു തൊഴിൽ, മാന്യമായ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം, നേരിട്ടും അല്ലാതെയുമുള്ള തൊഴിൽ സാധ്യതകൾ പ്രദേശത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഏൽക്കുന്ന മങ്ങലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ പ്രദേശത്ത് തമ്പടിക്കുന്നത് മൂലം അതീവ സുരക്ഷിത മേഖലയായ ഈ മേഖലയിൽ നിയമവിരുദ്ധമായി മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ചിരിക്കുന്നു. അവിടെ നിയമവിരുദ്ധമായി ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നു. കുട്ടികൾക്കടക്കം പരീക്ഷാകാലത്ത് പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, മദ്യപാനം അടക്കമുള്ള സാമൂഹിക വിരുദ്ധ ശല്യം അവിടെയുണ്ട്. സമരത്തിന്റെ പേരിൽ സംഘർഷമുണ്ട്. ആയുധധാരികളാണ് പല സമര നേതാക്കളും എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ പ്രദേശവാസികൾക്ക് ഈ സമരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർ ഈ സമരത്തിനെതിരെ വി വാണ്ട് വിഴിഞ്ഞം പ്രോജക്റ്റ്, അതായത് വിഴിഞ്ഞം തുറമുഖം എത്രയും വേഗം തുറക്കണം, അതിന്റെ പണി തടസ്സപ്പെടുത്തരുത് എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രദേശവാസികളും വലിയ രീതിയിൽ സമരങ്ങളും ജാഥകളും അതുപോലെ തന്നെ യോഗങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സമരത്തെ, വിഴിഞ്ഞം സമരത്തിനെതിരായുള്ള സമരത്തെ മാധ്യമങ്ങൾ എപ്പോഴും മറച്ചു പിടിക്കുന്നുണ്ട്. മാത്രമല്ല, അവർ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ മാത്രം എടുത്തു കാണിക്കുകയും ആ സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രീതി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ ഈ വിഷയ വിദഗ്ധരടക്കം, നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയ വിദഗ്ധരടക്കം വിഴിഞ്ഞം പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാകണം എന്ന അഭിപ്രായമുള്ളവരാണ്. കേരളത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും NGOകളും അടക്കം ഈ തുറമുഖം പദ്ധതിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ സമരം ചെയ്ത ഒരു ജനതയാണ് കേരള ജനത. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഏറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയാകണം എന്നാണ് പലരുടെയും, ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. ഏറ്റവും ഒടുവിലിത തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഏറ്റവും അവസാനമായി ഈ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. തുറമുഖ വിരുദ്ധ സമരം രാജ്യദ്രോഹമാണ് എന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട, അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടക്കുന്ന സമരം രാജ്യദ്രോഹമാണ് എന്നാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി അട്ടിമറിക്കാനും സുരക്ഷ അപകടപ്പെടുത്താനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സമരം എന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നവരും പറയുന്നുണ്ട്. സർക്കാർ ഇതിന് തയ്യാറായ ശേഷവും മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സംഘം, സമര നേതാക്കളുടെ നടപടി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുല്യമാണ് എന്ന് ഇവർ പറയുന്നത് മാത്രമല്ല,
മാത്രമല്ല പ്രളയകാലത്ത് മാതൃകാപരവും ത്യാഗോജ്വലവുമായ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരെ കളങ്കിതരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. അതുമാത്രമല്ല, ഈ സമരത്തിന് പിന്നിൽ വിദേശ ശക്തികളുടെ സ്വാധീനവും പണവുമുണ്ട് എന്ന് സംശയിക്കുന്നു എന്നെല്ലാം വളരെ വ്യക്തമായി ഈ പത്രപ്രസ്താവനയിലുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂചനയാണ് ഈ തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഈ പത്രക്കുറിപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.